ചെത്തി മിനുക്കിയ പച്ചപ്പാളയിൽ കുരുത്തോല മുറിച്ചുണ്ടാക്കിയ ചായക്കോലുകൾ കൊണ്ട് കോലം എഴുതുന്നത് മുതൽ പടയണിയുടെ മുഖത്തെഴുത്തുകൾ തുടങ്ങും. കടമനിട്ട ഗ്രാമത്തിൽ മറ്റൊരു പടയണിക്കാലം. പച്ചപ്പാളയിലാണ് കോലങ്ങൾ വരയ്ക്കുക. കുരുത്തോലയുടെ മടൽ ചതച്ചുണ്ടാക്കുന്ന ബ്രഷ് ഉപയോഗിച്ചാണ് കോലങ്ങൾ എഴുതുന്നത്. കറുപ്പ്, ചുവപ്പ്, മഞ്ഞ നിറങ്ങളാണ് കോലമെഴുതാനായി ഉപയോഗിക്കുന്നത്. മാവിൻ്റെ ഇല ഉണക്കി കരിച്ചു പൊടിച്ചതിനു ശേഷം അരച്ചുണ്ടാക്കുന്നതാണ് കറുപ്പ് നിറം. തോടുകളിലും മറ്റും കാണുന്ന ചുവന്ന കല്ല് ഇടിച്ചു പൊടിച്ചുണ്ടാക്കുന്നതാണ് ചുവപ്പ് നിറം. ഇവയെല്ലാം വെള്ളത്തിൽ കുഴച്ചാണ് കോലം വരയ്ക്കുക. ചുവന്ന ചണ്ണയ്ക്ക ഇടിച്ചു പിഴിഞ്ഞുണ്ടാക്കുന്ന നീരാണ് മഞ്ഞ നിറം. അത് കിട്ടാത്തപ്പോൾ മഞ്ഞൾപ്പൊടിയും ഉപയോഗിക്കുന്നു. എരുമത്തോൽ പനിച്ചിക്ക പശ തേച്ച് പൊതിഞ്ഞെടുത്താണ് തപ്പുണ്ടാക്കുന്നത്. ചൂടുകനലിൻ്റെ അരികിൽ വെച്ച് ഇവ ചൂടാക്കിയെടുക്കുന്നതോടെ പടയണിത്താളം ഉയരുന്നു. പ്രൊഫസർ കടമനിട്ട വാസുദേവൻ പിള്ളയുടെ സാന്നിധ്യം. തപ്പുമേളം ആസ്വാദികരമായി തുടരുന്നു. ലഭ്യമായ ചരിത്രരേഖകളിൽ പടയണി തികച്ചും ദ്രവീഡമായ ഒരു ആചാരാനുഷ്ഠാനമായാണ് കണക്കാക്കുന്നത്. പ്രാകൃത ദ്രാവിഡരാണ് പടയണിയുടെ ആദ്യകാല പ്രയോക്താക്കളെങ്കിലും പിന്നീട് ബുദ്ധമതക്കാരിലൂടെ ഈ കലാരൂപം ഏറെ പുരോഗമിക്കപ്പെട്ടു. ദാരികവധം കഴിഞ്ഞ് കലിതുള്ളി നിൽക്കുന്ന ഭദ്രകാളിയെ അനുനയിപ്പിക്കാൻ ശിവഗണങ്ങൾ ആടിയ കോലങ്ങളാണ് പടയണി എന്നതൊരു ഐതിഹ്യം. രാത്രികാലങ്ങളിലാണ് പ്രധാനമായും പടയണി പോലുള്ള അനുഷ്ഠാന കലകൾ അരങ്ങേറുക. ഈ സമയത്ത് വെളിച്ചത്തിനായി ഉണക്കിയ ഓല കൊണ്ട് നിർമ്മിച്ച നീണ്ട ചൂട്ടുകളാണ് ഉപയോഗിക്കുക. അതിനാൽ തന്നെ ഇത്തരം പടയണിക്ക് ചൂട്ട് പടയണി എന്നും പേരുണ്ട്. ഇത്തരത്തിൽ തയ്യാറാക്കുന്ന ചൂട്ടിന് തീ കൊളുത്തി ഉയരത്തിൽ വീശി പടയണിക്കോലങ്ങൾക്ക് വഴി തെളിക്കുന്നു. ചൂട്ടിന് തീ പകരുന്നതോടെ കാഴ്ചക്കാർ ആവേശത്തിലാകുന്നു. കുരവയിട്ടും ആർപ്പു വിളിച്ചും പടയണിക്കോലങ്ങളെ ഭക്തർ കളത്തിലേക്ക് എതിരേൽക്കുന്നു.
അനുഷ്ഠാന കല എന്നതിലുപരി ഒരു പൗരാണിക സംസ്കൃതിയുടെ പ്രതിഫലനം എന്ന തലത്തിൽ നിന്നുകൂടി വേണം പടയണിയെ കാണാൻ.